കോഴിക്കോട് ബീച്ചിൽ കസ്റ്റംസ് റോഡിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മക്കാമാണ് ബദവി മക്കാം. മമ്പുറം കുത്തുബുസമാൻ സയ്യിദ് അലവി തങ്ങളുടെ സമകാലികനും അഭേദ്യ ബന്ധം പുലർത്തുകയും ചെയ്ത നിരവധി കറാമത്തുകൾ കൊണ്ട് പ്രസിദ്ധനായ മഹാനാണ് ബദവി ഷഹീദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ മക്ബറാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് പോരാടി ഷഹീദായ മഹാൻ അവിടത്തെ നിർദ്ദേശപ്രകാരം നിരവധി മഹത്തുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കോഴിക്കോട് കടപ്പുറത്ത് മറവ് ചെയ്യണമെന്ന വസീയത്ത് പ്രകാരമാണ് മഹാനവറുകളെ കോഴിക്കോട് മറവ് ചെയ്തത്. സി എം വലിയുള്ള കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ വരാറുള്ളപ്പോൾ ബദവി മക്കാമിൽ സിയാറത്തിന് വരാറുണ്ടെന്നാണ് ഇവിടെ 28 വർഷം സേവനം ചെയ്യുന്ന മജീദ് മുസ്ലിയാർ പറയുന്നത്. അതേപോലെ വടകര തങ്ങളും ഒക്കെ ഉസ്താദും തൃപ്പനച്ചി ഉസ്താദും പുതിയറ സുലൈമാൻ മുസ്ലിയാരും ഇവിടെ സിയാറത്തിന് വരാറുണ്ടായിരുന്നു. മഹാനവറുകളിൽ നിന്ന് ഒരുപാട് കറാമത്തുകൾ പ്രകടമായിട്ടുണ്ട്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പോർട്ട് ഓഫീസർ നഗരസഭാ വികസനത്തിൻ്റെ ഭാഗമായി മക്കാം പൊളിക്കാൻ ഉത്തരവിട്ടു. മതജാതി ഭേദമന്യേയുള്ള ഈ മക്കാം പൊളിക്കാൻ എല്ലാവരും എതിർത്തു. പോർട്ട് ഓഫീസർ യാതൊരു പിന്മാറ്റവും ഉണ്ടായില്ല. ഈ തീരുമാനകാലത്ത് ഓഫീസർ മക്കാമിന് പിൻവശമുള്ള ബംഗ്ലാവിൽ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തെ കടലിൽ എറിയപ്പെട്ടു. കഷ്ടിച്ച് രക്ഷപ്പെട്ട അദ്ദേഹത്തിന് തൻ്റെ തീരുമാനത്തിലെ അമളി മനസ്സിലാവുകയും പിന്നെ അദ്ദേഹം മക്കാമിലെത്തുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തു. സ്വന്തം ചിലവിൽ മക്കാം നവീകരിക്കുന്ന രംഗമാണ് പിന്നീട് നഗരം ദർശിച്ചത്. വഹാദുക്കളുടെ കയ്യേറ്റകാലത്തും ഈ മക്കാമിനെയും കൈവയ്ക്കാൻ അവർ ശ്രമിച്ചെങ്കിലും അതിനവർക്കായില്ല. ചിലർ തുനിഞ്ഞിറങ്ങിയപ്പോൾ അവർക്ക് തീരാ ദുരിതവും അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാവുമ്പോൾ വെള്ളക്കാർ നാണയത്തുട്ടുകൾ മഹാന്റെ പേരിൽ നേർച്ചയാക്കി തോണിക്ക് മീതെ വെച്ചാൽ അതുവരെ ആടി ഉലഞ്ഞ തോണി ശാന്തമാകാറുണ്ടെന്നാണ് അനുഭവ സാക്ഷ്യം. അതേപോലെ മഹാനവറുകളിൽ നിന്നും ഒരുപാട് കറാമത്തുകൾ പ്രകടമായിട്ടുണ്ട്. മഹാനവറുകളുടെ ഉമ്മയും രണ്ടു മക്കളുമാണ് പോയിൽ ജാറം കണ്ടിയിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മക്കൾ രണ്ടുപേരും രക്തസാക്ഷികളാണെന്നും പറയപ്പെടുന്നു. റജബ് 22-നാണ് മഹാനവറുകളുടെ പേരിൽ ആണ്ട് നേർച്ച ബദവി മക്കാമിൽ നടക്കാറുള്ളത്. കോഴിക്കോട് ബീച്ചിൽ കസ്റ്റംസ് റോഡിനടുത്തായി നഗരസഭയ്ക്ക് എതിർവശമാണ് മഹാനവറുകളുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്.